അസ്സലാമു അലൈക്കും. സേഫു സോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം, എൻ്റെ കൂട്ടുകാർക്കൊക്കെ. അപ്പം നമുക്കെന്തൊരു സുഖി ഉണ്ടാക്കിയാലോ? ചായക്കടയിൽ വൈകുന്നേരത്തെ ചായക്കട ഉണ്ടാക്കി എല്ലാവരും വീട്ടിലിരിക്കല്ലേ. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, അപ്പം എൻ്റെ സുഖീന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി. അതിൽ കമൻറ്റ് ബോക്സിൽ നല്ല എന്തായാലും ഗുണമായാലും ദോഷമായാലും നിങ്ങൾ അഭിപ്രായം ഇടണം എന്തായാലും. പിന്നെ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇത് 2-3 മണിക്കൂറായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അപ്പോൾ പിന്നെ കഴുകി വാരി നല്ല നന്നാക്കി എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിന്ന് വേവിച്ചാൻ വേണ്ടി കുക്കറിലിടാം. തലേന്ന് വെള്ളത്തിട്ടേക്കണോ 5-6 മണിക്കൂറൊക്കെ ഇട്ടേക്കണ പോലാണെങ്കിൽ ഒരു വിസിൽ പോയാൽ മതിയിട്ട്, എന്നിട്ടാണ് നല്ലോണം ആവി പോകുമ്പോൾ അവിടെ അടച്ച് വെച്ചാൽ മതി, തുറക്കാതെ അതിൽ കിടന്ന് വന്നോളൂ. അപ്പോൾ അതിക്ക് ഒപ്പം വെള്ളം പാരുക, എന്നുവെച്ചാൽ വെള്ളം കയറാൻ പാടില്ല, ഇതിൽ വിളി വിളിയാവും, പിന്നെ സുഖി ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു കുഴമ്പാവും, പിന്നെ അത് ഉരുളൊട്ടാനൊന്നും കഴിയില്ല. അപ്പോൾ അതിനൊപ്പം വെള്ളം വെക്കുക. 2-3 മണിക്കൂറായത് ആണെങ്കിൽ അതിൽ തലേന്ന് വെള്ളത്തിട്ട് വെച്ചാണെങ്കിൽ ഉള്ളി വെള്ളം പറഞ്ഞാൽ അതിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി, അതിനെ അതിന് മേലെ നിൽക്കരുത്. അപ്പോൾ നമ്മളതൊന്ന് കത്തിച്ച് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് മാവ് കൂട്ടിയേക്കാം. അപ്പോൾ ലേശം കുറച്ച് മൈദ, എത്ര നമ്മൾ ചെറുപയറെടുത്തിക്കണോ അതിനനുസരിച്ച് നമുക്ക് മാവിനനുസരിച്ച് കുറച്ച് മൈദപ്പൊടി ഇതൊക്കെ പാകമാക്കാം. മാവ് അത് നിങ്ങൾ എത്ര സാധനം എടുക്കണം അതിനനുസരിച്ച്, നമ്മൾ പറഞ്ഞതിനനുസരിച്ച് രീതിയിൽ എടുപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുളമാവും. അപ്പോൾ നിങ്ങൾ സാധനം എത്ര എടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ അതിനൊരു സുമാർ കണ്ട് സാധനം എടുക്കുക. അപ്പോൾ അതിക്ക് ലേശം അരിപ്പൊടി വറുത്തതും, വറുത്ത അരിപ്പൊടി തന്നെ വേണം. അപ്പോൾ അതിക്കൊരു കുറച്ച് അത് 1 കപ്പ് മൈദപ്പൊടി എടുക്കണമെങ്കിൽ 1/2 കപ്പ് വേണ്ട, 1/4 കപ്പ് അരിപ്പൊടി എടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ അത് 1/2 കപ്പ് മൈദപ്പൊടി ഉണ്ടാവും, അതിക്കൊരു 1/2 കപ്പ് ഞാൻ എടുത്തുക്കണ് പിന്നെ അരിപ്പൊടി ഒക്കെ നുള്ളാസം. ആ മാവിനൊക്കെ അനുസരിച്ചൊരു ഉപ്പും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾക്ക് മധുരമൊക്കെ നമുക്ക് പിന്നെ ചക്കരപാനിയൊക്കെ ഒരുക്കുക, പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാരക്ക് ചക്കരപാനി ചേർക്കണമെങ്കിൽ അത് ചെറുപയറിലാണ് ചേർക്കുമ്പോൾ പിന്നെ മധുരം ഉണ്ടാവുമല്ലോ. കുറച്ച് കളർന്ന് നമുക്ക് ഒരു മഞ്ഞൾപ്പൊടിയും ചേർക്കാം, എന്നിട്ട് നല്ലോണം വെള്ളം പാർന്നുകാണ്ട് ഒരു മുക്കി പൊരിച്ചാനൊക്കെ തന്നെ മൂടി മുക്കി പൊരിച്ച് മാവ് മുങ്ങണ കുളത്തിൽ നല്ല അതിന് കവറിങ് ആകണ കുളത്തിൽ മാവ് ആക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം, അതിൽ തന്നെ അതേ മൈത്തുള്ള മാവ് പാകത്ത് റെഡിയാക്കി വെക്കുക. നല്ല ഇപ്പോൾ ഏകദേശം നമ്മൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആക്കി വെക്കുക, ഈ രീതിയിൽ മാവ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വെന്തുക്കണം നോക്കുക, നമ്മൾ കുക്കർ മൂടി തുറന്ന് നോക്കുക എങ്ങനെ ഉണ്ട് നോക്കുക. ആ നല്ല പാകത്ത വെള്ളം, വെള്ളമൊന്നുമില്ല, നല്ല വേവ് പാകം, എല്ലാം നമുക്ക് ഉരുട്ടാൻ പാകത്ത വേവ് വയ്ക്കും. പറ്റ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വൃത്തിയാ കിട്ടൂല. അപ്പോൾ അത് പാകത്തൊരു വേവയിക്കണം. അപ്പോൾ ഇനി അതൊന്ന് ചൂടാറണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ കുഴിച്ചേക്കുക ചൂടാറാൻ. നല്ല ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ശർക്കര തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് പാനി ഇതാക്കാൻ പറ്റുള്ളൂ, കുഴച്ച് ഉരുളൊറ്റാൻ പറ്റുള്ളൂ, ചൂടോടൊക്കെ ഉരുളൊറ്റരുത്. അപ്പോൾ ഇനി അത് ചൂടാറിയിക്കണ്. അപ്പോൾ നമുക്ക് അതിക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പം തേങ്ങ ഇതിപ്പോൾ 1/4 തേങ്ങ ഉണ്ട്, 1/4 മുറി തേങ്ങ ഉണ്ട്, 1/2 അല്ല, 1 തേങ്ങ ഫുള്ളും ഇല്ല. അതിനനുസരിച്ച് ഒന്നും ഏറാൻ പാടില്ല, സുഖീനുള്ളത് കേടാതാണ്, ഒന്നും ഏറരുത്. ആ ചെറുപയറ് എത്ര അതിനനുസരിച്ച് യോജിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ അതിൽ ചർക്കരപ്പാനി ഉരുക്കിയത് നമുക്ക് എത്ര വെച്ചാൽ നമുക്ക് അതിന് എത്ര ഏറരുത്. ഉരുക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ മുഴുവൻ പാരണ്ട, അതിക്കത്തെ വെള്ളം പാകം നോക്കുക, ശർക്കര നോക്കിയിട്ട് കാര്യമില്ല, വെള്ളം പാകം എത്രയെന്ന് നോക്കിയിട്ട് അതിന് ഏറിയാൽ ശർക്കരപ്പാനി കുറച്ച് കൂടുതൽ ഏറിയാൽ പിന്നെ ഒട്ടി പിടിച്ചും അത് നമ്മളെ കൈമന്ന് പോവില്ല. ഒരു ഉരുളൊട്ടാൻ പാകത്തിനാക്കുക, ഒഴിച്ചു കൊടുക്കുക. ആ അപ്പോൾ അത് പാകയിക്കണം. ആ ഈ ടൈപ്പിൽ നിങ്ങൾ ഉരുട്ടി വെക്കുക. ഇപ്പോൾ പാകത്തെ ഉരുളയാണ്, ഉരുളൊട്ടാൻ പറ്റും, പാകത്തെ മധുരമായി. കുറച്ച് നമ്മൾ ഉരുക്കിയത് ഇതായിട്ടാണ് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇനിയും ഉണ്ടാ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഉരുക്കി വെച്ചത് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാമല്ലോ, അങ്ങനത്തെ ഒക്കെ ബാക്കി ഉണ്ടായാലേ. ഞാൻ അങ്ങനെ കാട്ടില്ല, ഉരുക്കിയ ബാക്കി ഉണ്ടെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കും, ഇടക്കിടക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കും. അപ്പോൾ അതിക്കണ്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഓരോന്ന് ഉരുട്ടി വരുന്ന അപ്പോൾ വേണ്ട ഇതേ രീതിയിൽ ഉരുത്തി വെക്കുക. നിങ്ങൾക്ക് എത്ര ഉണ്ട വലിപ്പം വേണോ അത്രയും നിങ്ങൾ ആ രീതി നിങ്ങൾ ഉരുത്തി വെക്കുക. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത്, ഞാൻ ചെറിയ വലിയ ഉരുളൊന്നുമല്ല, അത്യാവശ്യം മീഡിയം ഇതിൽ. നമ്മളെ എണ്ണ ചൂടായി ഒക്കെ വന്നിക്കണ്,
കുറച്ചും കൂടി ലാസ്റ്റും കൂടി എണ്ണ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി ഒന്ന് പോരാന്നുള്ള മുങ്ങി മുങ്ങിപ്പൊരുകയാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ചൂടായി. അപ്പോൾ നമ്മൾ പൊരിക്കന് അത് നല്ലോണം കവറിങ്ങാണ് നമ്മൾ മൂടി എല്ലാം അച്ചേൽക്കാണ്ട് കണ്ട് വേണ്ട ഇടുക്കലും മൂടലും അടയിടലും വേണം. അല്ലെങ്കിൽ അത് മാവ് ഉറ്റിപ്പോവും. വേണം മൂടി നമുക്ക് അതിന്മേൽ അത് നല്ല മൂടി കൊടുക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കുക, നീക്കി കൊടുക്കുക. എന്നിട്ട് വേണ്ട ചട്ടിയിൽ കിടണം. ചൂടിനോട് തന്നെ വെച്ചാണത് ഈ പരിപാടി ചെയ്യുക. അല്ലെങ്കിൽ അത് വേണ്ട ഉറ്റലും നിറവും ഒക്കെ ഉണ്ടോ ചട്ടിയിലോ ചുറ്റോടിറ്റുമായി. അല്ല ചട്ടി കുറേ വലിയ തീയിലൊന്നും നല്ല ഇതിലും തീയിൽ കൂട്ടി വെക്കണ്ട. ഒരു നാലേറ്റ അത്യാവശ്യം വാണേനും തീ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല, സോഡാപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. നമ്മൾ കടയിലൊക്കെ തട്ട് കടയിലും ഹോട്ടലിലൊക്കെ വെക്കുകയാണെങ്കിൽ സോഡാപ്പൊടിയൊക്കെ കൂട്ടി കൊടുക്കും. ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമല്ലേ. നമ്മളെ വീട്ടിൽ നമുക്ക് ഇന്ന് സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ വയറിന് കേടൊന്നും ആക്കിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ സോഡാപ്പൊടി ഒന്നും കൂട്ടില്ല. സോഡാപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അത് കവറിങ്ങൊക്കെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. നമുക്ക് സോഡാപ്പൊടി കൂട്ടിക്കാൻ നമ്മൾ വയറൊന്നും കേടെത്തണ്ടല്ലോ. ഇഷ്ടമുള്ളവർക്ക് കൂട്ടട്ടാ. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ വയറിന് വേം ഇതൊക്കെ ഗ്യാസും വയറുള്ള ആൾക്കാരോ കൂടുതൽ. അപ്പോൾ അതിനുള്ളത് മാറ്റം. അപ്പോൾ നമ്മളെ സുഖീന ഇവിടെ ആയിട്ടാ, സുഖീന ഇവിടെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതെന്താ നല്ല സുഖീന, അടിപൊളി സുഖീന. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വേറെ കുട്ടിയുണ്ടോ കുറുമ്പുമായിട്ട് കേൾക്കുന്നുണ്ടോ? അതിൻ്റെ ഇതിൽ മാവിൽ തൊടാൻ വന്നപ്പോൾ ഞാൻ ഒന്ന് ചൂടായതാണ്. അപ്പോൾ അതിനവിടെ കുറുമ്പായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യം കാണുന്ന പോലെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ എല്ലാ കാര്യവും ഈ പറഞ്ഞമായത് ചെയ്യുക. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക.